ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക്സിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം. അപ്പൊ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് എന്റെ കയ്യിലുണ്ടായത്. വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രിങ്ക്സ് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പൊ കൂടുതലൊക്കെ ഐറ്റംസ് നിങ്ങൾ നമുക്ക് ചേർത്തെടുക്കാട്ടോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുള്ളത് പഴവും ബിസ്ക്കറ്റ് ഒക്കെ വെച്ചിട്ടാട്ടോ. അപ്പൊ ബിസ്ക്കറ്റ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, പഴവും നമുക്ക് എടുക്കാട്ടോ. റോബസ്റ്റ ഒക്കെ എടുത്താൽ ഒന്നുകൂടിയും നല്ല ടേസ്റ്റ് ആയിരിക്കും. പൂവമ്പഴം ഒക്കെ എടുത്താല് ഞാനിവിടെ ഉണ്ണിയപ്പത്തിലൊക്കെ നമ്മൾ ചേർക്കുന്ന ആ ഒരു പഴമില്ല, അതാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ മൂന്ന് പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ ഹൈഡൻസിക് ബിസ്ക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇവിടെ തേങ്ങാപ്പാല്, നല്ല തണുത്ത തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പൊ ഏലക്കായുണ്ടെങ്കിൽ ഏലക്കായ ചേർത്ത് കൊടുക്കാട്ടോ. പക്ഷെ ഞാനിവിടെ ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴവും ബിസ്ക്കറ്റും ഒക്കെ ഇട്ടിട്ട് പാലും പഞ്ചസാരയും ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ പാല് കുറച്ച് ചേർത്തിട്ട് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ പഴമൊക്കെ ബിസ്ക്കറ്റൊക്കെ അങ്ങനെ തന്നെ എടുക്കും. നന്നായി അടിഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിന്നൊരു പഞ്ചസാരൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. നമുക്ക് നല്ല ലൂസ് വേണമെങ്കിൽ ഇതിലോട്ട് പാലോ തണുത്ത വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല ലൂസിലല്ല, നല്ല കട്ടിയിലും അല്ല എടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല നമുക്ക് കുടിക്കാനുള്ള ഒരു പരുവത്തിലാട്ടോ. അപ്പൊ നമ്മളിവിടെ ഒരു ബൗളിലോട്ട് ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കാട്ടോ. ഈ ഒരു ജ്യൂസ് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് കസ്കസും അതുപോലെ തന്നെ ആപ്പിള്, ഈത്തപ്പഴം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ എന്റെ കയ്യിൽ ഇതൊന്നുമില്ല. എന്റെ കയ്യിലുള്ളത് പഴവും ബിസ്ക്കറ്റും പാലും പഞ്ചസാരയും, അത് വെച്ചിട്ടാണ് ഞാനിപ്പോ ഈ ഒരു ഡ്രിങ്ക്സ് റെഡി ആക്കി എടുത്തിട്ടുള്ളത്. കുട്ടികളൊക്കെ ഒരു വേഗം വാങ്ങിച്ചു കുടിക്കുന്നുണ്ട്. കാരണം ഇതില് ബിസ്ക്കറ്റ് ചേർത്തിട്ടുള്ള കാരണം ഹൈഡൻസിക്ക് ബിസ്ക്കറ്റാണോ ചേർത്തിട്ടുള്ളത്. അപ്പൊ ഒരു ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഒക്കെ ഉള്ള കാരണം കുട്ടികളൊക്കെ നന്നായി കുടിച്ചോളും. ഇനി നമുക്കിതൊരു ഇതിൽ നമ്മൾ കുറച്ച് പഴം കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ കുറച്ചും കൂടി പഴമൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് പഴം കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു ഗ്ലാസിന്റെ വക്കിൽ വെച്ചെടുത്തിട്ടുണ്ട്. അതൊരു വീഡിയോ എടുക്കാനായിട്ട് വെച്ചതാട്ടോ. അപ്പൊ അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതാട്ടോ. നിങ്ങൾ എന്തായാലും ഒരു വട്ടെങ്കിലും ഈ പഴം ഒക്കെ കിട്ടുന്ന സമയത്ത് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.